ഹായ് നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, കോട്ടയം ജില്ല എന്നീ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകുന്നതാണ്, അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം കറങ്ങണമെന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മുടെ വീഡിയോയിലൊക്കെ കാണാൻ പോകുന്നത്. യാത്ര സ്റ്റാർട്ട് ചെയ്തത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ നേരെ അങ്കമാലി വന്നു. അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിലൂടെയൊക്കെ മുന്നിലേക്കൂടെ വന്ന് NH നാഷണൽ ഹൈവേ കൂടെ നേരെ ഇങ്ങ് പോന്നു. നേരെ നമ്മുടെ തൃശ്ശൂർ മണ്ണോത്തി ആ വഴി നേരെ പാലക്കാട് റൂട്ടിലേക്ക് കുതിരാൻ തുരങ്കത്തിൻ്റെ ആ വഴിയിലൂടെയൊക്കെ കടന്നു വന്ന്. കുതിരാൻ തുരങ്കം ഇപ്പോഴും അടച്ചു തന്നെയാണ്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തീരാത്ത തുരങ്കത്തിൻ്റെ ഫ്രണ്ടിലൂടെ ആ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് കുറേ നേരം കൊണ്ട് ഞാൻ പാലക്കാട് റൂട്ടിലേക്ക് കടന്നു. നമ്മുടെ വടക്കഞ്ചേരി ആലത്തൂർ ആ റൂട്ടിലേക്ക് കടന്ന് അതിനുശേഷം പാലക്കാട് ടൗണിൽ നിന്ന് നമ്മൾ നേരെ കോയമ്പത്തൂരിലേക്ക് പോരുകയാണ് ചെയ്തത്. ടൗണുകളൊന്നും ടച്ച് ചെയ്യേണ്ടതൊന്നുമില്ല, വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ആ ഒരു റോഡെന്ന് പറയുമ്പോൾ പാലക്കാട് കോയമ്പത്തൂർ വാളയാർ റൂട്ടിൽ വളരെ രസകരമായ ഒരു ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സൈഡിലും നല്ല രസകരമായ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളും തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ല മലയും ആ ഒരു ഭംഗി. അതിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ആൾക്കാർക്കറിയാം എത്രമാത്രം ഭംഗിയുണ്ട് അതിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ആ ഒരു റൂട്ടിലേക്ക് പോയി വരുന്നത്. കാരണം പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 90% ആ വഴി കംപ്ലീറ്റ് ആയി. ഇനി ആ കുതിരാൻ തുരങ്കം ഒന്ന് റെഡിയായാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പ്രോപ്പർ വേ തൃശ്ശൂരിന്ന് ഈ പറഞ്ഞ രീതിയിൽ കോയമ്പത്തൂർ ചെന്നൈക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ആ ഒരു വഴിക്ക് കറക്റ്റായിട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാവും. അത് എത്രയും പെട്ടെന്ന് സശാലിക്കിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, ആ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂർ ടൗണിൽ കയറിയില്ല, നേരെ ചെന്നൈ റൂട്ടിലേക്ക് വന്നു. വരുന്ന വഴിക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആസ്വദിച്ച് പതുക്കെ പോകുന്നു. എല്ലാ സ്ഥലങ്ങളൊന്നും നിർത്താൻ സാധിച്ചില്ല, കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. സേലം എത്തിയപ്പോഴത്തേനും ഏകദേശം രാത്രിയായി. സേലം കഴിഞ്ഞതിന് ശേഷം കാഞ്ചീപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഒരു 2 മണിയൊക്കെയായി രാത്രിയായി എത്തിയപ്പോഴത്തേനും ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും അങ്ങനെ അന്ന് അവിടെ രാത്രി കടന്നുതുടങ്ങി. രാവിലെ എണീറ്റിരിക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് കാഞ്ചീപുരത്തെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതൊക്കെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ പറയാം. ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ഒരു സ്ഥലം എന്നല്ലേ. അതെ, ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചരിത്രവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ബിബിൻ തോമസ്, വെൽക്കം ടു ബിബിൻ വേൾഡ് ട്രാവൽ. ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി 1991 May 21 ശ്രീപെരുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. LTTE എന്നറിയപ്പെടുന്ന സംഘടന, അതായത് തമിഴ് വിടുതലായി പുലികൾ എന്ന സംഘടനയിലെ അംഗമായ ധനു എന്ന പേരിലും തേൻമൊഴി രാജരത്നം, കൈലവാണി രാജരത്നം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ചാവാറായിട്ട് വന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. രാജീവ് ഗാന്ധി ഉൾപ്പെടെ 14 ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ കൊലയുടെ പിന്നിൽ അന്നത്തെ കാലത്ത് ശ്രീലങ്കയുടെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ സമാധാന സേന അവിടെ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു അവർ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയതെന്നാണ് പിന്നീട് കേസ് അന്വേഷിച്ച 2 കമ്മീഷണറും കണ്ടെത്തിയത്. വിശാഖപട്ടണത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം 1991 May 21 ശ്രീപെരുമ്പത്തൂരിലായിരുന്നു അടുത്ത ജാഥ. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെന്നൈയിലെത്തുകയും ചെന്നൈയിൽ നിന്നും ശ്രീപെരുമ്പത്തൂരിലേക്ക് വാഹനമാർഗം വരികയും നിരവധി പ്രചാരണ വേദികളിൽ നിർത്തുകയും പ്രസംഗിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം അവസാനമായി ശ്രീപെരുമ്പത്തൂരിലേക്ക് എത്തിയത്. ശ്രീപെരുമ്പത്തൂർ എത്തിയ ശേഷം അദ്ദേഹം കാറിൽ നിന്നിറങ്ങി സ്റ്റേജിന്റെ അങ്ങോട്ട് നടന്നു പോകുന്ന വേളയിൽ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് പൂച്ചെണ്ടകളും ഹാരങ്ങളൊക്കെ സമർപ്പിച്ചു. ആ ഒരു സമർപ്പിക്കുന്ന വേളയിൽ തനു എന്നും തേൻമൊഴി രാജരത്നം എന്നറിയപ്പെടുന്ന ആ സ്ത്രീ അദ്ദേഹത്തിനെ സമീപിച്ച് അനുഗ്രഹം തേടാനെന്ന വ്യാജേന കാലിൽ തൊടാൻ കുനിയുകയും തന്റെ അരയിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിക്കുകയും ചെയ്താണ് രാജീവ് ഗാന്ധി രാജീവ്ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന 14 ആ വൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. K T രവീന്ദ്രനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കേന്ദ്ര പൊതുമരാമത്താണ് ഇത് നിർമ്മിച്ചത്. 2003 സോണിയാഗാന്ധിയും APJ അബ്ദുൽ കലാമും കൂടി ഈ ഒരു സ്ഥലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ടത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തെത്തുകയും ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് അദ്ദേഹത്തിന്റെ ആ ഫോട്ടോയൊക്കെ കണ്ട് പ്രണാമം അർപ്പിച്ച് ഇവിടുന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കയറി വരുമ്പോഴേ തന്നെ സമയം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 6 മുതൽ 9 ആണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള സമയം, രാവിലെ 6 മുതൽ വൈകിട്ട് 9.
അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സി എസ് എഫുകാർ നമ്മളെ ഫുൾ ചെക്ക് ചെയ്യും, നമ്മുടെ ഫുൾ സ്കാനിങ് ചെയ്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷം അവർ നിശ്ചയിച്ചിരിക്കുന്ന വഴിയിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. ആ വഴിയിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നടന്നു പോകാൻ സാധിക്കും. പുൽത്തകടിയിലോ മറ്റും ചവിട്ടി നടക്കാനൊന്നും സാധിക്കുകയല്ല, അവരൊരുക്കിയിരിക്കുന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഒരു ചുമന്ന കല്ല് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കല്ല് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് കറക്റ്റ് അവസാനമായിട്ട് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ആ കല്ല് അവിടെ സ്ഥാപിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ചെയർ നമുക്ക് അദ്ദേഹം നടന്നു വന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വഴിയിലൂടെയാണ് അദ്ദേഹം നടന്നു വന്നത്. ഈ വഴിയിലൂടെ അദ്ദേഹം നടന്നു വന്നു ഈ റെഡ് കല്ല് കാണുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇവിടെ ഒരു ഗ്രാനൈറ്റിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും. ആ ചിത്രം ചെയ്തിരിക്കുന്നത് ഓരോ കല്ലുകൾ കൂട്ടിയിണക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 7 തൂണുകൾ അല്ലെങ്കിൽ 7 ബിംബങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്നത് പോലെ വെറുതെ തൂണുകളല്ല, ഈ 7 തൂണുകൾക്കും ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അപ്പം ആദ്യത്തെ തൂണ് ധർമ്മ, രണ്ടാമത്തെ സത്യ, മൂന്നാമത്തെ ന്യായ, നാലാമത്തെ വിജ്ഞാൻ, അഞ്ചാമത്തെ ത്യാഗ്, ആറാമത്തെ ശാന്തി, ഏഴാമത്തെ സമൃദ്ധി, എന്നിങ്ങനെ 7 തൂണുകളെ തരംതിരിച്ചിരിക്കുകയാണ്. അതിൻ്റെതായ അർത്ഥങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്കത് വായിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും അവിടെ നിന്ന്. തൂണുകളൊക്കെ ഇതിനെ ആസ്പദമാക്കിയാണ് അത് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ നടന്നു വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് കൊത്തുപണികൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും. ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളാണെന്നാണ് പറയുന്നത്. സ്വപ്നങ്ങൾ മാത്രമല്ല, സ്വപ്നങ്ങൾ കൂടാതെ അദ്ദേഹത്തിന്റെ വിഷൻ, അതായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അതായത് ഒരു ഇന്ത്യ എങ്ങനെ ഭാവിയിൽ ഉയർന്നു വരുന്ന ഒരു രാജ്യമായി മാറണം എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് കൊത്തിവെച്ചിരിക്കുന്നത്. നമുക്ക് ഹിന്ദിയിലും തമിഴിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിലും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഓരോ സ്ഥലങ്ങളിൽ നമ്മളെത്തുമ്പം അവിടെ ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച്, എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 ഭാഷയിലാണ് പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത്, തമിഴിലും അതുപോലൊപ്പം തന്നെ ഇംഗ്ലീഷിലും പിന്നെ ഹിന്ദിയിലും. അങ്ങനെ നമുക്ക് ഇതൊക്കെ കണ്ടതിന് ശേഷം വൈകിട്ട് 9 മണിയോടെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സാധിക്കും. രാവിലെ 6 മണിക്ക് പതാക ഉയർത്തുകയും വൈകിട്ട് 6 മണിക്ക് പതാക താഴ്ത്തുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് നിന്ന് ആദരസൂചകമായി നിൽക്കേണ്ടതാണ്, അതല്ലെങ്കിൽ CSF കാരെ നമ്മൾ പിസിലടിച്ച് എണീപ്പിക്കും. ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ, അതായത് ഓർമ്മ പുതുക്കുന്ന സ്ഥലം എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കാം. ഇവിടെ കയറി കഴിഞ്ഞാൽ ഒച്ചപ്പാട് ബഹളം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ നിന്ന് സംസാരിക്കാൻ സാധിക്കില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിച്ചിട്ട് ഇറങ്ങാനേ സാധിക്കുകയുള്ളൂ, കാരണം ഫുള്ളും നമ്മൾ CSF അണ്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒച്ചയെ ബഹളം ഒന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതിലൂടെ നമുക്ക് നടക്കാം, ഇരിക്കാം, ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചതിന് ശേഷം ആ ഒരു സ്ഥലമൊക്കെ കണ്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ രാജീവ് ഗാന്ധിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റേയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി വരും ദിവസത്തിൽ കാണാം. അതുവരെ ഏവർക്കും ബൈ ബൈ.